വാട്സപ്പ് ഗൈസ്, ഫിൻടെക്. പബ്ജി ബാൻ ചെയ്തതിന് ശേഷം എപ്പോഴാണ് നമുക്കൊരു ന്യൂ വെർഷൻ കാണാൻ സാധിക്കുക? എപ്പോഴാണ് ജിയോയുമായിട്ടുള്ള ടൈപ്പ് ചെയ്തിട്ട് ഒരു ന്യൂ ഗെയിം വരാൻ പോകുന്നത്? അതൊരു ന്യൂ ഗെയിം ആയിരിക്കുമോ അതോ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആയിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ടെക് കണ്ടൻറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഈ പബ്ജിയുമായിട്ടുള്ള ടൈപ്പ് റൂമറാണോ, അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓഫ്കോഴ്സ് ഇതൊരു 50-50% സിനാരിയോ ആണ്. കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്ന പോലെ 50-50% ചാൻസ് ആണ് ഇത് പോസിബിൾ ആകാൻ ഉള്ളത്. പക്ഷേ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി നമുക്ക് ഇഗ്നോർ ചെയ്യാനും ആവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ്ലി തന്നെ പബ്ജി ലൈറ്റ് എന്ന് പറയുന്ന ഗെയിമിൽ ജിയോയ്ക്ക് ചെറിയൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. ഇൻ ഗെയിം മെർക്കൻഡൈസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ജിയോ യൂസേഴ്സിന് അവിടെ ബെനിഫിറ്റ് ഉണ്ടായി. ജിയോ എന്ന് പറയുന്ന കമ്പനിക്ക് മൈക്രോസോഫ്റ്റുമായിട്ട് ഒരു ഗെയിമിംഗ് ടൈപ്പ് ഉണ്ട്. അതൊരു ഓൺലൈൻ ഗെയിം സ്ട്രീമിംഗ് സർവീസാണ്, എക്സ് ക്ലൗഡ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ്. തീർച്ചയായിട്ടും ജിയോ എന്ന് പറയുന്ന കമ്പനി ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു കമ്പനിയാണ്. അത് തന്നെയുമല്ല അംബാനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു അൺപ്രഡിക്റ്റബിൾ ഗ്രോത്തും കാണാൻ സാധിക്കും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനാണ്. നിലവിലെ സാഹചര്യത്തിൽ പബ്ജി നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിൽ സെർവർ സപ്പോർട്ട് ഇല്ല എന്നുള്ളതുകൊണ്ട് ഗ്ലിച്ചസും ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അത് തന്നെയുമല്ല നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഗെയിം ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെൻസെന്റ് ഗെയിംസിൻ്റെ ക്രെഡിറ്റ്സ് റിമൂവ് ചെയ്ത ഒരു ഗെയിം കാണാൻ സാധിക്കും. അപ്പോൾ ലോഗിൻ ഇഷ്യൂ ആണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴത്തേക്കായിരിക്കും ഒരു ന്യൂ ഗെയിം വരാൻ സാധ്യത എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും പബ്ജി ജിയോ ടൈപ്പിൻ്റെ ലോക്കലൈസേഷൻ പ്രോസസ്, ഷെയറിൻ്റെ ഡിവിഷൻ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഗെയിം വരുമായിരിക്കും. നമ്മൾ ടിക്ടോക്ക് ജിയോ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെയല്ല, കാരണം അതിനേക്കാളും ഒരു എന്താ ഹൈപ്പുള്ള കമ്പനിയാണ്, അല്ലെങ്കിൽ ഹൈ പേസിലുള്ള കമ്പനിയാണ്, കൂടുതൽ ഇൻവോൾവ്മെൻ്റ് ഉള്ളൊരു കമ്പനിയാണ് പബ്ജി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് ഓൾ ഗൈസ്, ഇതാണ് നമ്മുടെ അപ്ഡേറ്റ്സ്. ടേക്ക് കെയർ. Goodbye. See you.